അല്ലാഹു ബറകാത്തു. ബഹുമാനമുള്ള സാബാത്തുക്കളെ, പണ്ഡിതന്മാരെ, ജമാഅത്ത് കമ്മിറ്റി, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളെ, മുതഅല്ലിമുകളെ, ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് മുഅ്മിനുകളെ, അസീലത്ത് മണവാട്ടി ബീബി റളിയല്ലാഹു അൻഹ മഹദി അവരുടെ പേരിൽ രണ്ടു വർഷത്തിൽ നാം നടത്തി വരുന്ന ഉറൂസ് പരിപാടി 2019 ഈ വർഷത്തെ ഉറൂസ് ഫെബ്രുവരി 15 തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ആരംഭിച്ച മഹത്തായ പരിപാടി. 16 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും സദാത്തുക്കളുടെയും നേതൃത്വത്തിലുള്ള ദുആ മജ്‌ലിസും നസീഹത്തും, അതോ ഇന്നലെ രാത്രി ആത്മീയ കേരളത്തിലെ സൂര്യതേജസ്സായ ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് എന്നിവരായ ഫരീദ് ബുഖാരി കടവിന്റെ തങ്ങളുടെ ഭക്തനിർഭരമായ പ്രാർത്ഥനയോടുകൂടി സമാപനം കുറിക്കുകയുണ്ടായി. നമ്മുടെ ഉറൂസിന്റെ മതപ്രഭാഷണത്തിന്റെ ആദ്യ ദിവസം നമ്മെ മഹത്തായ വേദിയെ ജന്മമാക്കേണ്ട ഇന്ത്യൻ മുസൈലിന്റെ അഭിമാനമായ മഹാനായ സുൽത്താനി ഉലമ വന്നരായ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദുർവായസ് നൽകട്ടെ, വളരെ അടിയന്തരമായ ഇറാഖിൽ ഒരു വലിയ ഖുർആൻ സമ്മേളനം വളരെ അടിയന്തരമായി ഉസ്താദ് സംബന്ധിക്കേണ്ടതായതുകൊണ്ട് നമ്മുടെ പരിപാടിയിൽ എത്താൻ കഴിയില്ല, തുടർന്നുള്ള ദിവസങ്ങളിൽ എത്താം എന്നറിയിച്ച് വരാൻ കഴിഞ്ഞിട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങൾ ഉസ്താദിന്റെ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത വളരെ ടൈറ്റായ ഉസ്താദിന്റെ പരിപാടികളും ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ പരിപാടികൾ ഉണ്ടായപ്പോൾ വളരെ വേദനയോടെ ഉസ്താദ് ഇൻഷാ അല്ലാ എങ്ങനെയെങ്കിലും ഞാൻ എത്തും എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീക്ക് കൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ ഉറൂസ് നടക്കുന്ന ഈ ദിവസത്തിൽ, ഈ പകല് തന്നെ ഈ വേദിയിൽ വരാൻ അള്ളാഹുവിൻ്റെ വിധിയായിരുന്നു. ഇൻഷാ അല്ലാ വളരെ അല്പനിമിഷങ്ങൾ കൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ വേദിയിൽ ധന്യമാക്കുകയാണ്. നാം നമ്മുടെ നോട്ടീസിൽ കാണിച്ച് നമ്മുടെ പരിപാടിയുടെ തുടക്ക ദിവസം ഉസ്താദിനെ ഇട്ടിരുന്ന അന്ന് ഉസ്താദിന്റെ ആ വരവ് പോലെയല്ല ഇന്ന് ഉസ്താദ് നമ്മുടെ ഈ വേദിയിലേക്ക് വരുന്നത്. അവിടെ ഭക്ഷണം കൊടുക്കണം, എല്ലാവരും അങ്ങോട്ട് നോക്കണമെന്നില്ല, ആളുകൾ കൂടുമ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉസ്താദ് 15 തീയതി ഇവിടെ വരുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ആ രൂപത്തിലല്ല ഇന്ന് ഉസ്താദ് വരുന്നത്. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ സംഗമിച്ചുകൊണ്ട് മഹാനായ സുൽത്താൻ ഉലമ വന്നരായ കാന്തപുരം ഉസ്താദിനെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിംകളുടെ ഏറ്റവും നല്ല ഉയർന്ന പദവിയിലേക്ക് മഹാനായ ഉസ്താദവറുകളെ പണ്ഡിത ലോകം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന മഹത്തായ പദവിയിലേക്ക് മഹാനായ സുൽത്താൻ ഉലമയെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഉസ്താദിന് വലിയ ഒരു ആദരവ് നൽകി അൽഹംദുലില്ലാ എന്ന് ലോകരാജ്യങ്ങൾ മുഴുവനും മഹാനായ ഉസ്താദവറുകളെ സ്വീകരിക്കുകയും സന്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് ഉസ്താദിന്റെ ജീവിതത്തിലെ ഇത്രയും കാലം വരെയുള്ള പ്രവർത്തനം, ആ പ്രവർത്തനങ്ങളെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധമായ ദീനിനു വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഉസ്താദ് മാറ്റിവെച്ച സമയങ്ങളും ഉസ്താദ് ശ്രമിച്ച ജീവിതത്തിലെ പരിശ്രമങ്ങളും ഇന്ന് കേരളത്തിലും ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും
വലിയ വലിയ സ്ഥാപനങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും വന്യരായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ പയ്യത്തബയിൽ നിന്ന മഹത്തായ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ബന്ധമുള്ള പഴയകാലം മുതൽ വർഷങ്ങളായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ മംഗലാപുരത്തുനിന്നാണ് വരുന്നത്. മുടിപ്പിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വാഹനങ്ങൾ ബ്ലോക്കായി തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് വളണ്ടിയർമാർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഉസ്താദിന് വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നാം ആലോചിക്കേണ്ടതും മഹാനായ ഉസ്താദ് അവർകൾ നാം തീരുമാനിച്ച ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരാൻ കഴിയാത്തതിൽ ചില വിഷമങ്ങൾ നമുക്കുണ്ടാകാം. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ജീവിതം എന്ന് പറയുന്നത് ഉസ്താദിന്റെ ഓരോ നിമിഷങ്ങളും നമ്മുടെ ഓരോ നിമിഷങ്ങളെ പോലെയല്ല, നമ്മുടെ ആയുസ് പോലെയല്ല. ഉസ്താദിന്റെ ജീവിതത്തിലെ ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും വളരെ വിലപിടിപ്പുള്ളതാണ്. കാരണം ഈ ഉമ്മത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടക്കുന്ന മഹാനായ ഉസ്താദ് അവർകൾ. ഉസ്താദിന് പ്രായം എത്രയുണ്ട്? 80 നിറഞ്ഞ ഉസ്താദിന്റെ ജീവിതം നമ്മൾ ആലോചിക്കണം. ഇവിടെ 50, 60, 70 പ്രായമായ ആളുകൾ ഈ സദസ്സിലുണ്ടാകാം. നമുക്ക് ഒന്ന് മംഗലാപുരത്തേക്ക് പോയി വന്നാൽ, ഒന്ന് കാസർഗോഡേക്ക് പോയി യാത്ര ചെയ്തു വന്നാൽ നമുക്കുണ്ടാകുന്ന ക്ഷീണം എത്രയാണ്? എന്നാൽ 80 നിറവിൽ 80 കഴിഞ്ഞു നിൽക്കുന്ന ഉസ്താദിന്റെ ജീവിതം വെറും ഒരു മംഗലാപുരത്തേക്കും കാസർഗോട്ടേക്കുമുള്ള യാത്ര മാത്രമല്ല, ലോകം മുഴുവനും വിശ്രമമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ഉസ്താദ് അവർകൾ. ഇന്ന് പയ്യത്തബയിലാണെങ്കിൽ, രാത്രി മംഗലാപുരത്താണെങ്കിൽ, നാളെ കോഴിക്കോടാണെങ്കിൽ, മറ്റന്നാൾ ദുബായിലും സൗദിയിലും ഒമാനിലും ഖത്തറിലും ബഹ്റൈനിലും ഈജിപ്തിലും ഇറാഖിലും തുടങ്ങി ലോകരാഷ്ട്രങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ദഅവത്ത് എത്തിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്റെ ജീവിതവും പ്രായവും വയസ്സും ആരോഗ്യവും ഒന്നും വകവെക്കാതെ ഈ ഉമ്മത്തിന് വേണ്ടി ഓടി നടക്കുന്ന മഹാനായ ഉസ്താദ് അവർകൾ. അൽഹംദുലില്ലാ, ഇന്ന് ഈ സമൂഹത്തിലേക്ക് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പണ്ഡിത സമൂഹത്തെ പരത്തിവിട്ട് ഇന്ന് ലോകത്ത് മുഴുവനും ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയത്തെ എത്തിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്ക് മഹാനായ ഉസ്താദ് അവർകൾ ഇന്ന് ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോക രാജ്യങ്ങളിൽ മുഴുവനും ഈ വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നിടത്ത് മഹാനായ ഉസ്താദിന്റെ കരങ്ങൾ സ്പർശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ നോക്ക്, വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇന്ത്യയുടെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് കടന്നു വന്ന സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കടന്നു വന്നപ്പോൾ ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനെ കൂലങ്കുശമായി ചർച്ച ചെയ്ത് പഠിച്ചുകൊണ്ട് അതിൽ പറയുന്ന കാര്യം, വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന പ്രദേശത്ത് എവിടെയാണോ കരണ്ട് അസ്തമിക്കുന്നത്, എവിടെയാണോ വെളിച്ചം അസ്തമിക്കുന്നത്, എവിടെയാണോ വെള്ളം അസ്തമിക്കുന്നത്, വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ഒരു പ്രദേശത്തു നിന്നാണ് ഒരു മുസ്ലിം ഗ്രാമം ആരംഭിക്കുന്നത്. ഉത്തരേന്ത്യൻ രാജ്യങ്ങളിൽ നമുക്കറിയാം ധാരാളം ബംഗാളികളും ധാരാളം ഉറുദുകാരും ധാരാളം ന്യൂഡൽഹിക്കാരും ധാരാളം പഞ്ചാബുകാരും നമ്മുടെ ഈ കേരളത്തിലേക്ക് ജോലിക്ക് വേണ്ടി കടന്നു വരുന്നവരുണ്ട്. അവരെല്ലാം പാവങ്ങളാണ്, കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്. വിദ്യാഭ്യാസമില്ല, വിവരമില്ല, അവർക്ക് നല്ലൊരു സാമൂഹിക ചുറ്റുപാടില്ല. ഇങ്ങനെയുള്ള ആ പ്രദേശങ്ങളിൽ അവിടെയെല്ലാം ചെന്നു നോക്കുമ്പോൾ വലിയ വലിയ മഹാന്മാരുടെ മസാറുകൾ അവിടെ ഉണ്ടെങ്കിലും പക്ഷേ അവരെ അവരുടെ കൈപിടിച്ചുയർത്താൻ അവർക്ക് മുന്നിൽ നടക്കാൻ ഒരു നേതൃത്വത്തിന്റെ അഭാവം അവിടെ കാണുന്ന സമയത്ത് ആ വെസ്റ്റ് ബംഗാളിൽ എവിടെയാണോ വെള്ളവും വെളിച്ചവും അവസാനിക്കുന്നത് അവിടെ ഒരു മുസ്ലിം ഗ്രാമം ആരംഭിക്കുന്നു എന്ന് പറയുന്ന ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ വന്യരായ കാന്തപുരം ഉസ്താദ് അവർകൾ മർക്കസിന്റെ കീഴിൽ അവിടെ ഓരോ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആദ്യമായി അവിടെ കടന്നു ചെന്നപ്പോൾ ഒരു ജുമഅ നിർവഹിച്ചത് ഒരു മരത്തിന്റെ അടിയിലായിരുന്നു. അവിടുത്തെ മുസ്ലിംകൾ ഒരുമിച്ചു കൂട്ടി അത്രയും ഒരു പരിതാവസ്ഥ വന്നിരുന്ന ആ പ്രദേശത്ത് അൽഹംദുലില്ലാ അവിടെ ധാരാളം 100 ചില്ലാനം പള്ളികളും മദ്രസകളും സ്കൂളുകളും നിർമ്മിച്ച് അവർക്ക് വിദ്യാഭ്യാസവും അവർക്ക് ഇൽമും
അവർക്ക് എല്ലാം അവരുടെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ഈ സമൂഹത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി മഹാനായ ഉസ്താദിന്റെ ശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വന്യരായ ഉസ്താദിന്റെ ജീവിതം ഇടതടവില്ലാതെ നിമിഷങ്ങൾ ഇടപെടാതെ ഈ സമൂഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന മഹാനായ ഉസ്താദ് അവർകൾ ഞാൻ ഓർക്കുകയാണ്. മർക്കദ് സഖാഫത്തു സുന്നയിൽ ഉസ്താദിന്റെ ദർസിൽ കോളേജിൽ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ അവിടുത്തെ ഇഹ്യാ സുന്ന എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ചെറിയ ഖാദിമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഇഹ്യാ സുന്നയുടെ കീഴിൽ മർക്കസിൽ വെച്ച് ഉസ്താദിന്റെ നേതൃത്വത്തിൽ അടുത്തുള്ള ചേവായിരുന്നു പറയുന്ന കുഷ്ഠരോഗ ആശുപത്രിയിലേക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഇഹ്യാ സുന്നയുടെ ദഅവാസലിന്റെ ഭാഗമായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരവസരത്തിൽ ഒരുപാട് നൂറുകണക്കിന് ഭക്ഷണ പൊതികൾ നമ്മൾ തയ്യാറാക്കി ഒരു ജീപ്പിൽ കയറ്റിയിട്ട് ആ കുഷ്ഠരോഗ ആശുപത്രിയിലേക്ക് നിങ്ങൾ കടന്നു ചെന്നപ്പോൾ ആ കുഷ്ഠരോഗ ആശുപത്രിയിൽ മതം നോക്കാതെ, ജാതി നോക്കാതെ, പേര് നോക്കാതെ, ഒന്നും നോക്കാതെ ആ കുഷ്ഠരോഗ ആശുപത്രിയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാ ജാതി മതക്കാരും ജമാഅത്ത് കമ്മിറ്റിയുടെ നേതാക്കളും അതുപോലെ തന്നെ ഉസ്താദുമാരും എല്ലാവരും ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഷേഖിനെ സ്വീകരിക്കാൻ വേണ്ടി അവിടത്തേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. സദസ്യനാരും പോകേണ്ടതില്ല. ഇൻഷാല്ലാഹ് ഉസ്താദ് അവർ എത്താനായി. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ആ കുഷ്ഠരോഗ ആശുപത്രിയിലേക്ക് ഭക്ഷണ പൊതികൾ കൊണ്ടുപോകുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിച്ച കാഴ്ചകൾ നമ്മുടെ മനസ്സലിയിപ്പിക്കുന്നതാണ്. രാമനുണ്ണി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ആ ഭക്ഷണ പൊതി കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തത് ജഗനിയന്താവായ നാഥ കാന്തപുരത്തിന് ദീർഘായുസ് നൽകണേ, അതുപോലെ തന്നെ മകൻ അബ്ദുൽ ഹക്കീമിന് നീ ദീർഘായുസ് നൽകണേ എന്ന് ആ രാമനുണ്ണിയും ജോസഫും അബൂബക്കറും ഒരുപോലെ പ്രാർത്ഥന നടത്തുമ്പോൾ ഉസ്താദിന്റെ ജീവസ്പർശമായ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സേവനങ്ങളും പാപങ്ങൾക്കുള്ള അത്താണിയായി ഉസ്താദിന്റെ ജീവിതം മാറ്റിവെച്ച് നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, ഓരോ നിമിഷങ്ങളിലും ഉസ്താദിന്റെ ജീവിതം വിലപ്പെട്ട ജീവിതങ്ങളാണ്. വിശ്രമമില്ലാത്ത ജീവിതം, രാത്രിയിലെ ഉറക്കം വാഹനങ്ങളിലാണ്. കാറിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതലും ഉറങ്ങാറുള്ളത്, ട്രെയിനിലാണ് ഉറങ്ങാറുള്ളത്, അല്ലാതെ ഒന്നും. നമ്മൾ വീടുകളിൽ വിശ്രമിച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോൾ ഉസ്താദ് പാതിരാത്രികളിൽ പാവങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു 10 മണി 11 മണി രാത്രി ആഴിക്കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ക്ഷീണം വന്നുപോയി, ഉറങ്ങാതെ കഴിയുന്നില്ല, പിന്നെ ക്ഷീണമാണ്, പിറ്റേ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, പാതിരാത്രികളിൽ വീടുകളിൽ ഫാനിട്ട് നല്ല കൂർക്കം വലിച്ച് വിശ്രമിക്കുന്ന സമയത്ത് മഹാനായ ഉസ്താദ് അവർകൾ വാഹനങ്ങളിലൂടെ ഹൈവേ റോഡുകളിലൂടെ ചീറപ്പാഴുകയാണ് രാവിലെ മർക്കസിലെ ബുഖാരി ദർസിലേക്ക് എത്തിച്ചേരണം. അത് കഴിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നവർക്ക് സാന്ത്വനം നൽകണം. അവിടെ ഒരു ദിവസം രാവിലെയാകുമ്പോൾ രാത്രിയാകുമ്പോഴേക്ക് 400,000 രൂപ രാവിലെ മുതൽ രാത്രിയാകുമ്പോഴേക്ക് മർക്കസിൽ ചെലവഴിക്കണം. ഇതിന് വേണ്ടി ഓടി നടക്കുന്ന ഉസ്താദ് അവർകൾ അൽഹംദുലില്ലാഹ് ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഈ പണ്ഡിത സമൂഹത്തിന് ഇസ്സത്ത് ഉണ്ടാക്കി കൊടുത്ത് മഹാനായ ഉസ്താദ് അവർകൾ ഇന്ന് ലോകത്ത് മുഴുവനും ഇസ്ലാമിക ദഅവത്തിന്റെ മേഖലകളിൽ തിളങ്ങി നിൽക്കുകയാണ്. അൽഹംദുലില്ലാഹ് ധാരാളം പണ്ഡിതന്മാരുമായി, പ്രത്യേകിച്ച് നമ്മുടെ ഈ പയ്യത്തവര് നേതൃത്വം കൊടുക്കുന്ന മഹാനായ ഷെയ്ഖുന താജുശ്ശേരി അലിക്കുഞ്ഞ് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ ഉസ്താദിന് താങ്ങും തണലുമായി നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് മഹാനായ ഷെയ്ഖുന എ പി ഉസ്താദ് അവർകൾ ഇന്നറിഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഇന്ന് ഈ പരിപാടിയിൽ ഇപ്പൊ സംബന്ധിച്ചു പോയാൽ ഇനി വ്യത്യസ്തങ്ങളായ പരിപാടികൾ, മംഗലാപുരത്ത് രാത്രി പരിപാടി, മഗരിബിന്റെ പരിപാടി, രാത്രിയും പരിപാടി,
അത് കഴിഞ്ഞ് ഇങ്ങനെ തുടങ്ങി വിശ്രമമില്ലാത്ത ഒരു ജീവിതം നാം മനസ്സിലാക്കണം. നിങ്ങൾ നോക്ക്, രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് സുബഹി നിസ്കാരത്തിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് മർക്കസിലെ മസ്ജിദുൽ ഹാമരിയിൽ സുബഹി ജമാഅത്തിന് മഹാനായ ഉസ്താദവർകൾ ഉണ്ടാകും. അതിനു മുമ്പ് മഹാനായ ഉസ്താദവർകൾ മുതഅല്ലിമികളെ വിളിച്ചുണർത്തിക്കൊണ്ട് അവരെ ദർസിലേക്ക് വേണ്ടി നിസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തുന്ന ഉസ്താദ് ഇപ്പൊ പ്രായമായ വയസ്സായി, മുമ്പത്തതുപോലെ കഴിയുന്നില്ല. ഉസ്താദിന്റെ ഒരൽപ്പം കാലം മുമ്പ് മഹാനായ ശൈഖുന ഉസ്താദവർകൾ രാത്രി കാസർഗോഡും മംഗലാപുരത്തും തിരുവനന്തപുരത്തും വയലു കഴിഞ്ഞ് പാതിരാത്രി ചിലപ്പോൾ 2 മണി 3 മണി ചിലപ്പോൾ 4 മണിക്കാണ് മർക്കസിലെത്തുന്നത്, ചിലപ്പോൾ അരമണിക്കൂർ ഉറങ്ങും. എന്നിട്ട് സുബഹിക്ക് മുമ്പ് തന്നെ തഹജ്ജുദിന് വേണ്ടി ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഓരോ മുതഅല്ലിമികളുടെ വീടിന്റെ റൂമിന്റെ മുറ്റത്ത് വന്നുകൊണ്ട് മുതഅല്ലിമികളെ വിളിച്ചുണർത്തി നിസ്കാരത്തിന് വേണ്ടി ഉണർത്തുകയും മുതഅല്ലിമുകൾ പള്ളിയിലേക്ക് എത്തുമ്പോൾ ഒന്നാമത്തെ സഫിൽ ജമാഅത്തിന് ഉസ്താദ് ഉണ്ടാകും. അത് കഴിഞ്ഞ് സുബഹി നിസ്കാരം കഴിഞ്ഞ് അൽഹംദുലില്ലാ ഇന്ന് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന ഒരു മഹത്തായ ദർസ് മഹാനായ ശൈഖുന ഉസ്താദിന്റെ ദർസാണ്. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ കടിച്ചാൽ പിന്നെയുള്ള ഏറ്റവും സ്വഹീയായ കിതാബ് അത് അല്ലാഹുവിന്റെ ഖുർആനെ കടിച്ചാൽ പിന്നെയുള്ളത് സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ആ മഹത്തായ സ്വഹീഹുൽ ബുഖാരി ദർസ് അൽഹംദുലില്ലാ മർക്കസിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് മഹാനായ ഉസ്താദ് അവർകൾ സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുമ്പോൾ മലയാളികളുണ്ട്, കന്നഡക്കാരുണ്ട്, തമിഴുകാരുണ്ട്, ഉറുദുകാരുണ്ട്, ഇംഗ്ലീഷുകാരുണ്ട്, എല്ലാ ഭാഷക്കാർക്കും ഉതകുന്ന രൂപത്തിൽ ഉസ്താദിന്റെ വളരെ സ്ഫുടമായ രീതിയിലുള്ള വിശദീകരണം മലയാളത്തിലും അറബിയിലും ഉറുദുവിലും ഉറുദുവിലും എല്ലാ ഭാഷകളിലുമുള്ള ഉസ്താദിന്റെ ആ സുഹീൽ ബുഖാരി ഹദീസ് പഠനം അൽഹംദുലില്ലാ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഒരു ബുഖാരി ദർസാണ് മഹാനായ ഉസ്താദിന്റെ ദർസ്. പിന്നരായ താജുശ്ശേരിയ ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരിക്കുക. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, മഹാനായ ഉസ്താദിന്റെ ദർസ് 10ഓ 15ഓ 20ഓ 100ഓ മുതഅല്ലിമുകളല്ല, 1000ത്തോളം വരുന്ന മുതഅല്ലിമുകൾ ഇരുന്നു കൊണ്ടുള്ള ഉസ്താദിന്റെ ദർസ്. ഇന്ന് അത് ലൈവായി ഓൺലൈനിൽ ഉസ്താദിന്റെ സുഹീൽ ബുഖാരി ദർസ് കാണാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാ, ആ ഉസ്താദിന്റെ ദർസ് ഏറ്റവും വലിയ ദർസാണ് മഹാനായ ഉസ്താദിന്റെ ഇന്ന് നടക്കുന്നത്. ലോകത്തെവിടെയും അത്രയും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ദർസ് നമുക്ക് കാണാൻ കഴിയില്ല. നാം മനസ്സിലാക്കണം, ആ ഉസ്താദിന്റെ ദർസ്. അത് കഴിഞ്ഞ് പിന്നെ ബുഖാരി ദർസ് കഴിഞ്ഞാൽ 8:30 ആകുമ്പോ ബുഖാരി ദർസ് കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തഖസ്സുസിനിരിക്കുന്ന പി ജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, സഖാഫികളായതിന് ശേഷം പിന്നെയും പി ജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തഖസ്സുസിന്റെ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ്സാണ്. അങ്ങനെ ഒരു 9:30 ആകുമ്പോ ബഹുമാനപ്പെട്ട കുഞ്ഞ് അഹമ്മദ് മുസ്ലിയാർ, ഈ ജമാഅത്തിന്റെ ഒരുപാട് കാലത്തെ പ്രസിഡന്റും എ പി ഉസ്താദിനെയും മഹാനായ താജുശ്ശേരി ഉസ്താദിനെയൊക്കെ നമ്മൾ ആലിമികൾക്ക് വലിയ മഹബത്ത് വെച്ച വ്യക്തിത്വമാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇവിടെ ദർസിനൊക്കെ വലിയ നിലക്ക് നേതൃത്വം നൽകുന്ന ദർസ് നടത്തി കൊടുക്കുവാനും അതിന്റെ എല്ലാ ചെലവും കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ മുൻകാല പ്രസിഡന്റുമാർ മറ്റുള്ളവരൊക്കെ വേദിയിലുണ്ട്, അൽഹംദുലില്ലാ. അതുകൊണ്ട് സഹോദരന്മാരെ, മഹാനായ ഉസ്താദവർകൾ അങ്ങനെ ബുഖാരി ദർസ് കഴിഞ്ഞാൽ ഉസ്താദിന്റെ ഓഫീസിലെത്തുമ്പോൾ 100 കണക്കിന് ആളുകൾ ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി മണവാട്ടി നഗരിൽ.